السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, ദിനേന നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുക. ശത്രുക്കളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളെയും ശത്രുക്കൾ, അവർ വ്യത്യസ്ത പദ്ധതികളിലൂടെ മുസ്ലിങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയും നിഗൂഢമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ന്യൂസുകൾ നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ന്യൂസുകളോട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ളൊരു മുസ്ലിം ഏത് രൂപത്തിലാണ് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല മനോഹരമായിട്ടുള്ള ഒരു ഉപമയിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ആ ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സൂറത്തു ഇബ്രാഹിം, പരിശുദ്ധ ഖുർആന്റെ 14-ാമത്തെ അധ്യായം, സൂറത്തു ഇബ്രാഹിമിൻ്റെ 24-25 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വിവരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉപമ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബ. അള്ളാഹു സുബ്ഹാനഹു വതാല നല്ല വചനത്തെ, കലിമത്തിൻ തയ്യിബ, അതിനെ ഉപമിക്കുന്നത് കശജറത്തിൻ തയ്യിബ, ഒരു നല്ല വൃക്ഷത്തോടാണ്. എന്നിട്ട് ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, അസ്ലുഹ സാബിത്തുൻ, അതിൻ്റെ മുരട് ഉറച്ചു നിൽക്കുന്നതാണ്, അതിൻ്റെ വേരുകളെല്ലാം അതിശക്തമായിട്ട് ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നവയാണ്. ഫറഊഹ ഫിസമ, അതിൻ്റെ ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതുമാണ്. അപ്പം നല്ല വൃക്ഷം, നല്ല മരം, നല്ല വാക്കുകൾ എന്നുള്ളത് ഒരു നല്ല വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ മുരട് ശക്തമായിട്ട് ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നു, അതിൻ്റെ ശാഖകൾ ആകാശത്തേക്ക് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നതുമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, തുത്തി ഉക്കുലഹ കുല്ലഹീനി ബിഇദ്നി റബ്ബിഹ, അത് അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച്, തുത്തി ഉക്കുലഹ കുല്ലഹീനി ബിഇദ്നി റബ്ബിഹ, അത് അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് എല്ലാ കാലത്തും അത് ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഭൂമിയിലുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും, നമുക്കറിയാവുന്ന എല്ലാ ഫലവൃക്ഷങ്ങളും അതെല്ലാ കാലത്തും ഫലം നൽകുന്നവയല്ല, മറിച്ച് ഒരു പ്രത്യേക സീസണിൽ മാത്രമേ ഓരോ വൃക്ഷങ്ങളും അതിൻ്റെ ഫലം നൽകാറുള്ളൂ. ചില വൃക്ഷങ്ങൾ വർഷത്തിൽ ഒരിക്കൽ കായ്ക്കുന്നവയാണ്, ചില വൃക്ഷങ്ങൾ വർഷത്തിൽ തന്നെ വ്യത്യസ്ത നിരവധി തവണ കായ്ക്കുന്നവയുണ്ട്, ചില വൃക്ഷങ്ങൾ 2 വർഷത്തിലൊരിക്കൽ. അപ്പോൾ ഈ രൂപത്തിലാണ് എല്ലാ വൃക്ഷങ്ങളും അതിൻ്റെ ഫലം നൽകാറുള്ളത്. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉപമയിൽ വിശദീകരിക്കുന്ന മരം, അതിൻ്റെ പ്രത്യേകത, അത് എല്ലാ കാലത്തും അതിൻ്റെ ഫലം നൽകിക്കൊണ്ടിരിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്ത് അവസാനിപ്പിക്കുന്നു, വയദരിബുല്ലാഹു ലംസാലു ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അള്ളാഹു സുബ്ഹാനഹു വതാല ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉപമകൾ വിവരിച്ചു കൊടുക്കുന്നു. ലിന്നാസി എന്നാണ് പറയുന്നത്, ലില്ലദീന ആമനു എന്നല്ല പറയുന്നത്. അപ്പോൾ ലിന്നാസി എന്ന് പറയാനുള്ള കാരണം, നമുക്കറിയാം ഒരു മരം അതിൻ്റെ ഫലം ആസ്വദിക്കുന്നത് ആ മരം ഫലം നൽകുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്കല്ല, ഏതെങ്കിലും ഒരു മതത്തിനോ ജാതിക്കോ അല്ല മരം ഫലം നൽകുന്നത്, മറിച്ച് മരത്തിൻ്റെ ഫലം എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും ഒരേ രൂപത്തിൽ ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്ത് അവസാനിപ്പിക്കുന്ന വയദരിബുല്ലാഹു അൽ അംസാലു ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ, മനസ്സിലാകുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഉപമകൾ വിശദീകരിക്കുന്നു. അപ്പോൾ ഉപമകൾ എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം എളുപ്പത്തിൽ വിശദീകരിച്ചു കൊടുക്കാൻ സഹായിക്കുന്നത് ഉപമകളിലൂടെയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയാസമുള്ള പാഠഭാഗങ്ങൾ ഏറ്റവും എളുപ്പത്തിലുള്ള ഉപമയിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് അത് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും. ഏറ്റവും നല്ലൊരു അധ്യാപകൻ്റെ ക്വാളിറ്റിയാണ്, അദ്ദേഹം ഏറ്റവും പ്രയാസമുള്ള ഭാഗങ്ങൾ ഏറ്റവും എളുപ്പമുള്ള ഉപമകളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അല്ലമൽ ഖുർആൻ എന്നാണ് പറയുന്നത്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആൻ ഇതേ രൂപത്തിൽ വലിയ ആശയങ്ങൾ വളരെ മനസ്സിലാകുന്ന ഏറ്റവും ചെറിയ ഉപമകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ ഉപമയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാല്ലാഹ് വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ചില നമ്മളെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാൾ എല്ലാ അർത്ഥത്തിലും അവരുടെ കയ്യിൽ അംഗബലവും അതേപോലെ തന്നെ മറ്റുള്ള സ്രോതസ്സുകളെല്ലാം അവരുടെ കയ്യിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ മീഡിയ ആകട്ടെ, അതേപോലെ തന്നെ അംഗബലം കൊണ്ടാണെങ്കിലും നമ്മളെക്കാൾ നമ്മൾ വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ നമുക്ക് ചെയ്യാൻ സാധിക്കും, ചില കാര്യങ്ങളിൽ നമുക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് മനസ്സിലാകാൻ വേണ്ടി മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ
ഒരു നാലഞ്ച് ആളുകൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു അപകടം വന്ന് ഒരു സ്ഥലത്ത് അകപ്പെട്ടെന്ന് സങ്കല്പിക്കുക. അവർ ഒരു മരുഭൂമി പോലെയുള്ളൊരു പ്രദേശത്ത് അവരകപ്പെട്ടു. അവരുടെ കയ്യിൽ കുറച്ച് ഭക്ഷണം മാത്രമാണുള്ളത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളത് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അഞ്ചാളിൽ ഒരുവൻ, അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വിത്ത് എടുത്ത് അദ്ദേഹം ആ പ്രദേശത്ത് കുഴിച്ചിടുകയാണ്. അപ്പം ഈ വിത്ത് കുഴിച്ചിട്ടതിന് ശേഷം അദ്ദേഹം ആ വിത്തിനെ ദിനേനെ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യന് ഈ രൂപത്തിൽ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരാൾ ഈ വിത്ത് എടുത്ത് അദ്ദേഹം കുഴിച്ചിട്ട് അതിനെ ദിനേനെ പരിചരിച്ച് കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ള ആളുകളെല്ലാം അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവരുടെ വിമർശനങ്ങളൊന്നും അദ്ദേഹം കാര്യത്തിലെടുക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മനസ്സിലാകുക, അല്ലെങ്കിൽ ഇവർ ചിന്തിക്കാത്ത മറ്റൊരു കാര്യമാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം ചിന്തിക്കുന്നത് ഒരു വലിയ, അദ്ദേഹത്തിൻ്റെ ചിന്ത എന്നുള്ളത് ഭാവിയെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവിടെ ഒരു മാറ്റം അദ്ദേഹത്തിന് വരുത്താൻ സാധിക്കുകയില്ലെങ്കിലും ആ വിത്ത് വളരുമെന്നും ആ വിത്ത് പിന്നീടൊരു മരമായിട്ട് അവിടെ വീണ്ടും നിരവധി മരങ്ങൾ വന്ന് ഒരു നല്ല തണൽ പ്രദേശമായിട്ട് അല്ലെങ്കിൽ കാടായിട്ട് മാറും എന്നുള്ള ഉറച്ച ബോധ്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് അദ്ദേഹം ദിനേന ആ വിത്തിനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതി മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കില്ലായിരുന്നു. അവർ വിമർശനം തുടർന്നുകൊണ്ടിരുന്നു, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു മാറ്റം എന്നുള്ളത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല വരാറും, മറിച്ച് ഒരു ചേഞ്ച് എന്നുള്ളത് അത് നിരവധി കാലങ്ങളെടുക്കും. ഒന്നോ രണ്ടോ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു സുപ്രഭാതം കൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരിക്കലും ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ മാറ്റിയെടുക്കുക സാധ്യമല്ല. അതിന് സമയം ആവശ്യമാണ്, അതേപോലെ തന്നെ ക്ഷമയും ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു, അവരുടെ കാലശേഷം അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ തന്നെ ആ വിത്ത് ഒരു മരമായി വളർന്നു. പിന്നീട് ആ മരം അത് കായ്ച്ച് അതിൽ നിന്നുള്ള ഫലം നിലത്ത് വീണ് അതിൽ നിന്നുള്ള വിത്തുകളായിട്ട് പിന്നീട് അവിടെ ഒരു കാടായിട്ട് മാറുന്നു. പക്ഷേ അത് കാണാൻ ഈ ആളുകൾ അവശേഷിച്ചിരുന്നില്ല. ഈ ഒരു ഉപമ ഞാനിവിടെ സൂചിപ്പിച്ചത്, അപ്പോൾ ആ മനുഷ്യൻ, അതായത് ആ വിത്ത് നട്ട മനുഷ്യൻ, അദ്ദേഹം ഒരിക്കലും ആ വിത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, അതിലുറച്ച വിശ്വാസവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ആ ഒരു വിത്തിൻ്റെ ശക്തി അദ്ദേഹം വില കുറച്ച് കണ്ടില്ല. ഒരു വിത്തിൻ്റെ ശക്തി എന്നുള്ളത് നമുക്കറിയാം, ഒരു വിത്താണ് പിന്നീട് ഒരു മരമായിട്ട്, ആ മരം ഒരു തലമുറകളോളം ആളുകൾക്ക് ഭക്ഷണം നൽകാൻ കഴിയുന്ന ഒരു മരമായിട്ട് മാറാൻ ഉള്ള കഴിവ് ഒരു വിത്തിനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പണി തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷിച്ച പോലെ തന്നെ പിന്നീട് അതൊരു ഒരു വലിയ ഒരു കാടായിട്ട് മാറാൻ അത് സാധിക്കുകയുണ്ടായി. ഈ ഒരു ഉപമ ഇവിടെ വിശദീകരിക്കാനുള്ള കാരണം, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയവുമായിട്ട് നമ്മൾ ഈ രണ്ട് കഥകൾ, അതായത് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ഉപമ, പിന്നീട് ഞാൻ ഈ മരുഭൂമിയിൽ പോലെയുള്ള പ്രദേശത്ത് അകപ്പെട്ട അഞ്ച് പേരുടെ ഈ ഒരു സംഭവം, ഇത് രണ്ടും ചേർത്തുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം നമ്മൾ ചിന്തിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം, ഈ മക്ക ജീവിത കാലഘട്ടത്തിന് ഈ പറഞ്ഞ രണ്ട് സംഭവമായിട്ട് നല്ല സാമ്യത നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സാഹചര്യങ്ങളും പ്രവാചകന് അനുകൂലമായിരുന്നില്ല, മറിച്ച് പ്രതികൂലമായിരുന്നു. അപ്പോൾ അംഗബലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പ്രവാചകൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആ കാലത്തെ മീഡിയ എന്നറിയപ്പെടുന്ന മുഴുവൻ ഈ കവിതയും മറ്റുമെല്ലാം ശത്രുക്കളുടെ കയ്യിലായിരുന്നു. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും പ്രവാചകൻ, നമുക്കിന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ ശക്തരാണ്, ആ ഒരു സ്വാധീനം പോലും പ്രവാചകൻ അക്കാലഘട്ടത്തുണ്ടായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഈ കലിമത്തും തൊയ്യബായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ആയത്തിൽ വിശദീകരിച്ച കലിമത്തും തൊയ്യബ എന്നുള്ളത് പ്രവാചകൻ്റെ കയ്യിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ കലിമത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഏതുപോലെ എന്ന് വെച്ചാൽ, മരുഭൂമിയിൽ നേരത്തെ വിശദീകരിച്ചതുപോലെ അദ്ദേഹം അകപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ആ ഒരു വിത്തിൽ അദ്ദേഹത്തിന് ഏത് രൂപത്തിലായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത്, അതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കലിമത്തു തൊയ്യിബയിൽ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിത്ത് അവിടെയുള്ള വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് പ്രവാചകൻ പ്രതിഷ്ഠിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വിരലുണ്ടാവുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിത്ത് നടുകയാണ്. ആ വിത്ത് നട്ടതിന് ശേഷം നമുക്കറിയാം അതിൻ്റെ ഫലം പിന്നീട് ഏത് രൂപത്തിലാണ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ വിത്തിടുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടെ ആദ്യത്തെ വിത്ത് നിക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഈ രൂപത്തിൽ പടർന്നു വന്തലിച്ചൊരു കാടായത് മാറുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഇന്ന് പ്രവാചകൻ്റെ ആ വിത്ത് എന്നുള്ളത് ഇന്ന് അതൊരു വലിയ കാടായിട്ട് അല്ലെങ്കിൽ വലിയൊരു സമൂഹമായിട്ട് നമുക്കറിയാവുന്ന ലോകത്ത് അഞ്ചിലൊന്ന് മുസ്ലിങ്ങളായിട്ട് മാറി. ആ അഞ്ചിലൊന്ന് മുസ്ലിങ്ങൾ വരെ എത്താനുള്ള ആദ്യത്തെ വിത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മനസ്സിലേക്ക് പ്രവാചകൻ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നല്ല വചനത്തിൻ്റെ വാക്കിൽ അല്ലെങ്കിൽ നല്ല വചനത്തിൻ്റെ ശക്തിയിൽ പ്രവാചകന് ശക്തമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ളൊരു നേട്ടം പ്രവാചകന് നേടാൻ സാധിച്ചത്. ഇനി നമ്മൾ ആ ആയത്ത് വായിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അതിൻ്റെ തുത്തി ഉക്കുലഹ കുല്ലഹീനിൻ, അതിൻ്റെ ഫലം ഇന്ന്, അതായത് പ്രവാചകൻ നട്ട ആ വിത്തിൻ്റെ ഫലം ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും എല്ലാ കാലത്തും ആസ്വദിച്ചുകൊണ്ട്, അതായത് ഇസ്ലാമിൻ്റെ ഫലം അല്ലെങ്കിൽ ഇസ്ലാം എന്നുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു വിത്ത്, അത് കായ്ച്ചുണ്ടായിട്ടുള്ള അതിൻ്റെ ഫലം ഇന്ന് ലോകത്തിന് മുഴുവനും ആസ്വദിക്കാൻ മാത്രം അല്ലെങ്കിൽ ആസ്വദിക്കാൻ കാരണമായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നട്ട ആ ഒരു നല്ല വചനത്തിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ഇതേ രൂപത്തിൽ നമ്മൾ പ്രതീക്ഷ, മറ്റുള്ള ആളുകൾ എന്ത് തന്നെ വിമർശകന്മാർ എന്ത് പറയുകയാണെങ്കിലും ഇത്തരത്തിലുള്ള നന്മയുടെ വിത്തുകൾ നമ്മൾ പാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏത് രൂപത്തിലാണ് അതിൻ്റെ ഫലം, നമ്മൾ പാകുന്ന അല്ലെങ്കിൽ നമ്മൾ വിതക്കുന്ന ഏതെങ്കിലും ഒരു വിത്തായിരിക്കാം പിന്നീട് ഒരു പക്ഷേ ഒരു കാടായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഒരു വൃക്ഷം വലിയ കാടായിട്ടൊരു പക്ഷേ പിന്നീട് മാറിയേക്കാം, അത് നമുക്കറിയില്ല. അപ്പോൾ ഏതൊരു നന്മയെയും അവഗണിക്കാതെ നന്മയുടെ പ്രചാരണം നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് തന്നെ വൃക്ഷത്തോടാണ്. അപ്പോൾ വൃക്ഷത്തോട് ഉപമിക്കുന്നതിലുള്ള മറ്റൊരു യുക്തി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം എല്ലാ വൃക്ഷവും ഒരേ പോലത്തെ, നമ്മൾ നട്ട ഉടനെ അതിൻ്റെ ഫലം ലഭിക്കുകയില്ല, അത് വളരെ ക്ഷമയോടുകൂടെ പരിചരിച്ച് വളരെ സമയത്തിന് ശേഷം മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതൊരു വൃക്ഷമായാലും നട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പോയി നോക്കിയാൽ അതൊരു വൃക്ഷമായിട്ട് അതിൻ്റെ ഫലങ്ങളൊന്നും കായ്ക്കില്ല, നേരെ തിരിച്ച് ഒരു പക്ഷേ അത് വർഷങ്ങളെടുക്കും ഒരു വൃക്ഷത്തിൽ അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ. ആ ഒരു വർഷം നമ്മൾ ക്ഷമയോടുകൂടെ അതിനെ പരിചരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ചില വൃക്ഷങ്ങൾ പെട്ടെന്ന് കായ്ക്കുന്നതായിട്ടുണ്ടാകും, ചില വൃക്ഷങ്ങൾ ഒരുപാട് സമയമെടുക്കും, ചില വൃക്ഷങ്ങൾ നട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് അതിൻ്റെ ഫലം ലഭിക്കും. ഏതുപോലെയെന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിത്ത് നിക്ഷേപിച്ച സന്ദർഭത്തിൽ ചില മരങ്ങൾ പെട്ടെന്ന് കായ്ച്ചു. ഏത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ സന്ദേശം പറഞ്ഞ ഉടൻ തന്നെ അത് സ്വീകരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്നദ്ധരായി. അതേസമയം ചില സമയമെടുത്ത് കായ്ച്ച, അതിന് ഉദാഹരണമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം 5 വർഷത്തിന് ശേഷമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അതും കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഹിജ്റയുടെ സമയത്ത്, ഹിജ്റക്ക് ശേഷം ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിലേക്ക് വന്ന ഖാലിദ് ബിൻ വലീദിനെ പോലെയുള്ള സ്വഹാബികൾ, അതിനും ശേഷം വന്ന അബൂ സുഫിയാനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ ഓരോ എല്ലാ വിത്തും ഒരേ രൂപത്തിലല്ല കായ്ക്കൽ, ഒന്ന് ചിലത് സമയമെടുക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും സമയം ക്ഷമയോടുകൂടെ ഇരിക്കാനുള്ള ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രതികരണം, ചില ആളുകൾ അവർ ഇതിനെ ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അവർ 10ഓ 40ഓ വർഷം കഴിഞ്ഞിട്ടാകും ദീനിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഈ ദീനിൻ്റെ പാതയിലേക്ക് വരുന്നത്.
അപ്പോൾ അവർ 40 വർഷം വരെ അവർ തോന്നിയ രൂപത്തിൽ ജീവിച്ച് 40-ാം വർഷം അവർ ദീന് അവർ രണ്ടാമത് കണ്ടെത്തി, പിന്നീട് വളരെ ശക്തമായ വളരെ സ്ട്രിക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം പിന്നീട് പ്രബോധനത്തിനിറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം താൻ ഈ രൂപത്തിലായത് ആയതിനടുത്ത സമയം അദ്ദേഹം മറന്നുകൊണ്ട് അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന ആളുകൾ അവരൊന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ തന്നെപ്പോലെ ആകണമെന്ന് അദ്ദേഹം ശഠിക്കുകയാണ്. ഈയൊരു ദുരന്തം പലപ്പോഴും നമുക്കെല്ലാം ബാധിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഒരേ രൂപത്തിലല്ല. ചില ആളുകൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനും പെട്ടെന്ന് ഈ ഒരു ആശയം മനസ്സിലാക്കാനും സാധിക്കുന്ന ആളുകളുണ്ടാകും. ചില ആളുകൾ ഒരുപാട് സമയമെടുക്കും. വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രൂപത്തിലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നന്മയുടെ പ്രചാരണം തുടർന്നുകൊണ്ടിരിക്കുകയും മറ്റുള്ള ആളുകൾ ശത്രുക്കളായിട്ടുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഭാഗം അത് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള ശത്രുക്കളുടെ എല്ലാ പദ്ധതികളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് എല്ലാ ഇസ്സത്തും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.